ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹമേറിയ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനവുമായി പ്രിയ ദൈവമക്കളുടെ മുമ്പാകെ നിലകൊള്ളുവാൻ ദൈവമൊരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒപ്പം ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി മുഖാന്തരമൊരുക്കിയ MBYF എന്ന ഗ്രൂപ്പിനോടുള്ള നന്ദിയെ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. മഹാനിയോഗം എന്ന വിഷയമാണല്ലോ നമ്മുടെ മുമ്പിൽ ഇന്ന് ദൈവവചന ചിന്തനത്തിനായി വച്ചിരിക്കുന്നത്. അതിലേക്കായി വിശുദ്ധ തിരുവഴുത്തു നിന്ന് ഒരു വാക്യം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്. യേശുക്രിസ്തു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. മഹാനിയോഗം അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന വാക്യമാണ് ഞാനിവിടെ വായിച്ചത്. അതോടൊപ്പം തന്നെ മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിലും കർത്താവിൻ്റെ മഹാനിയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും എന്നിങ്ങനെ ആമെന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1 അതിൻ്റെ 8 വാക്യത്തിലും വളരെ വ്യക്തമായി കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലെല്ലായിടവും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഇങ്ങനെ യേശുക്രിസ്തു മഹാനിയോഗത്തെക്കുറിച്ച് അതല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷനെക്കുറിച്ച് വളരെ വ്യക്തമായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പിതാവിൽ നിന്ന് മഹാനിയോഗം ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് പാപത്തിൻ്റെ പിടിയിലമർന്ന ഭൂലോക ജനതയെ രക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മഹാനിയോഗം ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ആരെ അയക്കേണ്ടു, ആർ നമുക്കായി പോകുമെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി ഞാൻ പോകാം എന്നുള്ള ആമൻ വളരെ ആമൻ അനുസരണയുള്ള വാക്കുകളിലൂടെ യേശു ക്രിസ്തു ആ നിയോഗം മഹാനിയോഗം ഏറ്റെടുത്തുകൊണ്ട് ഭൂമിയിൽ വന്നു. അവൻ മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി ജീവിച്ചു, മനുഷ്യനായി മരിച്ചു അടക്കപ്പെട്ടു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ച മഹാനിയോഗം യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ ചെയ്ത അവസാനം യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ് സകലവും നേർത്തിയായി. യേശുക്രിസ്തുവിൽ പിതാവിൽ നിന്ന് ഏറ്റെടുത്ത മഹാനിയോഗം യേശുക്രിസ്തു കുരിശിൽ യേശുക്രിസ്തു നിവൃത്തിയാക്കി. യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ യേശുക്രിസ്തു ഏൽപ്പിച്ചു. അതിനുശേഷം യേശുക്രിസ്തു അടക്കപ്പെട്ടു, യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം ശിഷ്യന്മാരെ അടുക്കിലേക്ക് വിളിച്ച് യേശുക്രിസ്തു അവർക്ക് കൊടുക്കുന്ന മഹാനിയോഗമാണ് നാം വായിച്ച വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വായിച്ച വാക്യങ്ങളിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ മഹാനിയോഗത്തിൽ അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷനിൽ പ്രധാനമായും 5 ഉത്തരവാദിത്വങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. 1, അവിടെ നമ്മൾ മാർക്കോസിന് സുവിശേഷം 16 വായിക്കുമ്പോൾ അവിടെ 1 കാര്യം ഇങ്ങനെ പറയുന്നു, നമ്മൾ അവൻ സുവിശേഷം പ്രസംഗിക്കണം. അതായത് മഹാനിയോഗത്തിലെ അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. 2, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ളത് 2 അവൻ ഘടകമാണ്. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം, മഹാനിയോഗത്തിലെ ഒരു പ്രധാന ഘടകമാണ് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക. 3, അവൻ യേശുക്രിസ്തു കൽപ്പിച്ചതൊക്കെയും മറ്റുള്ളവർ പ്രമാണിക്കാൻ തക്കവണ്ണം മറ്റുള്ളവരെ ഉപദേശിക്കുക, അത് അവൻ 3 അവൻ ഘടകമാണ് ഈ മഹാനിയോഗത്തിൽ. 4 നമുക്ക് കാണുന്നു, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്നുള്ളത് അടുത്ത നിയോഗത്തിലെ ഒരു ഘടകമാണ്. അവസാനമായി അവൻ നിയോഗത്തിലെ മറ്റൊരു ഘടകമാണ് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികൾ ആകുക എന്നുള്ളത്. ഈ ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് 2 കാര്യങ്ങൾ ദൈവം നമുക്ക് പ്രോമിസ് ചെയ്യുന്നു. 1,
യേശു ക്രിസ്തു അവിടെ പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. യേശു ക്രിസ്തു തൻ്റെ സാന്നിധ്യം നമുക്ക് പ്രോമിസ് ചെയ്തു. ഈ മഹാനിയോഗം ഫുൾഫിൽ ചെയ്യുവാനായിട്ട്, അത് പൂർത്തിയാക്കുവാനായിട്ട് ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് പ്രോമിസ് ചെയ്തു. അത് മാത്രമല്ല, രണ്ടാമത്തെ പ്രോമിസ് ഇതാണ്, അവൻ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതായത് പരിശുദ്ധാത്മാവ് എന്ന ദാനമാണ് രണ്ടാമത്തെ പ്രോമിസ്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സാക്ഷികളാകുവാൻ കഴിയും. ഇങ്ങനെ യേശു ക്രിസ്തു മഹാനിയോഗത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രോമിസ് ചെയ്തു. ഒന്ന്, അവൻ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. രണ്ട്, അവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആ വാക്യം നാം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, ആ വാക്യത്തിൻ്റെ അതായത് മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നു, സ്വർഗത്തിലെയും ഭൂമിയിലെയും അവൻ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അതിൻ്റെ അതുകൂടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു പറഞ്ഞു, യേശു ക്രിസ്തുവിൽ അവൻ നൽകപ്പെട്ടിരിക്കുന്ന അധികാരം, യേശു ക്രിസ്തുവിൽ ആണ് അധികാരം നൽകപ്പെട്ടിരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തോടുകൂടെ നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത് നമുക്ക്. അവൻ ഈ വിഷയത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇത് വളരെ വളരെ വളരെയധികം വിസ്താരമായി ചിന്തിക്കേണ്ട വിഷയമാണ്. എന്നാൽ ഞാൻ എല്ലാ അഞ്ച് വിഷയങ്ങളെ കുറിച്ച് ഞാൻ പറയാതെ അതിൽ ഒരു വിഷയം, യേശുവിൻ്റെ സാക്ഷിയാകുക. അവൻ ഈ ദൈവത്തിൻ്റെ മഹാനിയോഗത്തിൽ നമുക്കെങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാം എന്നുള്ള വിഷയത്തെ മാത്രം ആസ്പദമാക്കി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് മുമ്പേ ഞാനൊരു കാര്യം കൂടെ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ്, അവൻ അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് യേശുവിനാണ്. അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് യേശുവിനാണ്. യേശുവാണ് പറഞ്ഞത്, സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും അവൻ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യേശുവിലാണ് അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ, അധികാരിയായ ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മഹാനിയോഗം നമുക്ക് സക്സസ്ഫുള്ളായിട്ട് പൂർത്തിയാക്കുവാൻ കഴിയും. ഞാൻ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുക എന്ന വിഷയത്തെക്കുറിച്ച് അവൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവൻ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടവും ശമരിയയിലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അതായത് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായ, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, യേശു കൽപ്പിച്ചതൊക്കെയും പഠിച്ച, യേശുവിൻ്റെ ഉപദേശങ്ങൾ അറിഞ്ഞ യേശുവിൻ്റെ ശിഷ്യന്മാരോട് യേശു ആരെന്നും യേശുവിൻ്റെ ഉപദേശം എന്തെന്നും യേശുവിൻ്റെ കൽപ്പനകൾ എന്തെന്നും തിരിച്ചറിഞ്ഞ യേശുവിൻ്റെ ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറയുന്ന വാക്കാണ്, ആമേൻ, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ നിങ്ങൾ ഭൂലോകത്തൊക്കെയും എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, യേശുവിൻ്റെ സ്നേഹം വരുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ ഉള്ളിൽ വരുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്, മഹാനിയോഗത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് യേശുവിൻ്റെ സാക്ഷിയാകുക എന്നുള്ളത്. ആ വാക്യത്തിൽ ഇങ്ങനെ ഒരു വളരെ വ്യക്തമായ കാര്യം പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ സാക്ഷിയാകും. അവിടെ ഒരു കമ്പൽസറി ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകണം എന്ന് നമ്മോട് പറയുകയല്ല, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നാം യേശുവിൻ്റെ സാക്ഷിയാകുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ അവൻ ആ വാക്യത്തിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ സാക്ഷിയാകും, അതിൻ്റെ അർത്ഥം നമ്മൾ യേശുവിനെ കുറിച്ച് പറയുമെന്ന് മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നു നാം യേശുവിൻ്റെ സാക്ഷിയായി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ നൗണ കൊടുത്തിരിക്കുന്നത്, അതായത് നാം യേശുവിൻ്റെ സാക്ഷിയായി മാറും. എൻ്റെ മേൽ പരിശുദ്ധാത്മ വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ വരുമ്പോൾ, ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി മാറും. എങ്ങനെയാണ് യേശുവിൻ്റെ സാക്ഷിയായി എനിക്ക് മാറുവാൻ കഴിയുന്നത്? അമൻ അവിടെ പറയുന്നു, യേശുവിൻ്റെ സാക്ഷിയായി ഞാൻ മാറണമെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങൾ അമൻ യേശുവിനെ പ്രകീർത്തിക്കണം, എൻ്റെ നോട്ടം യേശുവിനെ പ്രകീർത്തിക്കണം, അവൻ എൻ്റെ വാക്കുകൾ യേശുവിനെ പ്രകീർത്തിക്കണം, എന്നെ കാണുന്നവർ എന്നിൽ യേശു ക്രിസ്തുവിനെ കാണണം. യേശുവിനെ സാക്ഷിയാകുക എന്നതിൻ്റെ അർത്ഥം അവൻ മൈക്കെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മൈക്ക് വെച്ച് കെട്ടി നമ്മൾ പരസ്യമായി കവലുകൾ പ്രസംഗിക്കുക എന്ന് മാത്രമല്ല അർത്ഥം.
യേശുവിൻ്റെ സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ പുൽപ്പിട്ടുണ്ടെങ്കിൽ അവിടെ പ്രസംഗിക്കുക എന്ന് മാത്രമല്ല, യേശുവിൻ്റെ സാക്ഷിയാകുക എന്നുള്ള എന്ന് പറഞ്ഞാൽ നാം നമ്മളുടെ ലോകം യേശുവിനെ അറിയണം. നാം ജോലി ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ, നാം അവൻ പഠിക്കുന്ന സ്കൂളുകളിൽ, കോളേജുകളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, അവൻ നമ്മുടെ ജീവിതത്തിലൂടെ അവൻ ജനങ്ങൾ യേശുവിനെ കാണണം. ഞാൻ എന്ത് ചെയ്യുന്നോ അത് അവൻ ജനങ്ങൾ കാണുമ്പോൾ ആ പ്രവൃത്തിയിൽ അവർ യേശുവിനെ കാണണം. അവൻ അവിടെ പറയും, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അവൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ അറിഞ്ഞത്, ഞങ്ങൾ അനുഭവിച്ചതുമായ ഈ സത്യത്തെ അവർ എന്ത് ചെയ്തു, അവർ തങ്ങളുടെ ജീവിതത്തിലൂടെ അവർ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. യേശുവിൻ്റെ സ്നേഹം അവർ വെളിപ്പെടുത്തി കൊടുത്തു. യേശു എങ്ങനെ സ്നേഹിച്ചു അതുപോലെ ശിഷ്യന്മാർ ലോകത്തെ സ്നേഹിച്ചു. അവൻ യേശുവിൻ്റെ സ്നേഹത്തെ, അതുപോലെ യേശുവിൻ്റെ ആ യാഥാർത്ഥ്യത്തെ, അതുപോലെ സുവിശേഷത്തെ, അതുപോലെ ജീവിതത്തിലൂടെ പ്രകടമാക്കിയപ്പോൾ അവർ യേശുവിൻ്റെ സാക്ഷികളായി മാറി. ഈ കാലഘട്ടത്തിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ നാം യേശുവിനെ ലോകത്തോട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, അവൻ ജീവിതമാകുന്നു എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതുപോലെ, അവൻ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ അവൻ ഈ സത്യ അവൻ സുവിശേഷം, മഹാനിയോഗത്തിലെ പ്രധാന ഘടകമായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുക്കുവാൻ നാം തയ്യാറാകണം. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കലേക്ക് അവൻ സ്നാപക യോഗന്നാൻ തൻ്റെ ശിഷ്യന്മാരായി ചോദിച്ചു, അവൻ നീയാണോ മെസ്സിയ, അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണം കാത്തിരിക്കണമോ എന്ന് ചോദിക്കുമ്പോൾ യേശുവിൻ്റെ ഉത്തരം ഇതാണ്, അവൻ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അവൻ അവരോട് പോയി പറയാൻ പറഞ്ഞു. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു എന്നതാണ് അവൻ ഞാൻ ആര് എന്നുള്ളത് വെളിപ്പെടുത്തുന്നത്. അവൻ അവർ പോയി പറഞ്ഞു, അപ്പം പിന്നെ ഒരു സംശയം അവിടെ ഇല്ല എന്ന് പറഞ്ഞ്, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, എൻ്റെ ജീവിതം എങ്ങനെയാണ്, ഞാൻ മറ്റുള്ള ഇടപെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ യേശുവിനെ ഞാൻ പ്രകീർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. ഒരു കാര്യം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ അവൻ ആത്മാവിൻ്റെ 9 വിധ രുചികളുള്ള ഫലത്തെ കാണുവാൻ കഴിയും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇങ്ങനെ അവൻ 9 വിധ രുചികളുള്ള ആ ഫലം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യേശു ക്രിസ്തു. സന്തോഷത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് യേശു ക്രിസ്തു. സമാധാനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് യേശു ക്രിസ്തു. അവൻ ദീർഘക്ഷമയുടെ, ദയയുടെ, പരോപകാരത്തിന്റെ, വിശ്വസ്തതയുടെ, സൗമ്യതയുടെ, ഇന്ദ്രിയത്തിന്റെ ഇവയുടെ ഒക്കെയും അവൻ ഉത്തമ ഉദാഹരണമാണ് യേശു ക്രിസ്തു. അതായത് ഈ അവൻ 9 വിധ അവൻ ഗുണങ്ങൾ എടുത്തു വച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് യേശു ക്രിസ്തു. അതായത് നമ്മുടെ ഉള്ളിൽ ആത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടേതായ പ്രവർത്തനങ്ങൾ, നമ്മുടെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഗുണഗണങ്ങൾ വരുമ്പോൾ നമ്മിൽ നിന്ന് അറിയാതെ ലോകം കാണുന്ന ഒരു വ്യക്തിത്വമാണ് യേശുവിൻ്റെ സാക്ഷി എന്നുള്ളത്. ആമേൻ. പലപ്പോഴും നമ്മൾ അവൻ സ്വയമേ പലരും അവൻ വാക്കുകൾ കൊണ്ട് പലപ്പോഴും ആമൻ പലരും വിശുദ്ധിയുടെ കൊട്ടാരം തീർക്കാറുണ്ട്. വാക്കുകൾ കൊണ്ട് പലരും ആമൻ സ്വർഗം പണിയാറുണ്ട്, എന്നാൽ ജീവിതത്തിൽ വളരെ പരാജയമായി മാറുകയാണ്. അവൻ പരസ്യമായി അനാവശ്യം പറയാനും അസഭ്യം പറയാനും പലരും അവൻ തങ്ങളുടേതായ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഉപയോഗിക്കുമ്പോൾ, ഞാൻ മറുഭാഗത്ത് പറയാം, യേശുവിൻ്റെ സാക്ഷിയാകുക എന്നുള്ള അർത്ഥമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം കണ്ട് ലോകം പറയണം, യെസ്, ഇവൻ അവൻ പറയുന്ന കാര്യങ്ങളിലൂടെ, ഇവൻ്റെ സ്നേഹത്തിലൂടെ, ഇവൻ്റെ ദീർഘക്ഷമയിലൂടെ ഞങ്ങൾ യേശുവിനെ ഇവനിൽ കാണുന്നു എന്ന് ലോകം പറയണം. അവൻ ഈ കാലഘട്ടത്തിൽ അവൻ യേശുവിൻ്റെ സാക്ഷിയാകുവാനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഒരു പാസ്റ്ററോ ഒരു സുവിശേഷകനോ മാത്രമല്ല, അവൻ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം വിളിച്ചിരിക്കുന്നത് അവൻ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്. ഈ മഹാനിയോഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നാം യേശുവിൻ്റെ സാക്ഷിയാകുക എന്നുള്ളത്. എവിടെ സാക്ഷിയാകാൻ പറ്റും? അവൻ എവിടെയും സാക്ഷിയാകുവാൻ നമുക്ക് കഴിയണം. നമ്മൾ എവിടെയാണോ അവിടെ സാക്ഷിയാകുവാൻ കഴിയണം. പൗലോസ് അവൻ മെലീത്ത എന്ന ദ്വീപിൽ പോയപ്പോഴും അവിടെ യേശുവിൻ്റെ സാക്ഷി, പൗലോസ് റോമിൽ പോയപ്പോഴും യേശുവിൻ്റെ സാക്ഷി, എവിടെയൊക്കെ പൗലോസ് പോയി അവിടെയൊക്കെ യേശുവിനെ കുറിച്ച് പറഞ്ഞു. അതായത് വലിയ അവൻ പെർസിക്യൂഷൻ, അതായത് വളരെ പീഡനം സഭയ്ക്കെതിരെ വന്നപ്പോൾ സഭ വളരെയധികം അവൻ ചിതറിപ്പോയ സമയത്തും പോയെടുത്തൊക്കെയും അവർ യേശുവിൻ്റെ സാക്ഷിയായി. അതായത് നാം എവിടെയായിരിക്കുന്നുവോ, ചെറിയ ജോലിയാകട്ടെ, വലിയ ജോലിയാകട്ടെ, പഠനമാകട്ടെ, നാം എവിടെയായിരിക്കുന്നുവോ നമ്മുടെ കൂടെ പാർക്കുന്ന ഇവൻ നമ്മുടെ കൂട്ടുകാരുടെ നടുവിൽ നാം യേശു ക്രിസ്തുവിനെ
ദൈവത്തിനെ പ്രകീർത്തിക്കുന്ന ഒരു സ്വഭാവം നമ്മളുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അതാണ് മഹാനിയോഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രധാന കാര്യങ്ങൾ. ഒരു കാര്യം, ഈ പകൽക്കാലം അവൻ അല്പസമയത്തെ നമ്മുടെ ചിന്തക്കിടയിൽ ചില കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. അവൻ, ഞാൻ പറഞ്ഞ കാര്യമാണ്, അവൻ മഹാനിയോഗത്തിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പലതാണ് അവൻ. എന്നാൽ അവൻ യേശു ക്രിസ്തു രണ്ട് കാര്യം നമ്മെ വാഗ്ദത്വം ചെയ്യുന്നു. ഒന്ന്, യേശു ക്രിസ്തു തൻ്റെ സാന്നിധ്യം, അധികാരമുള്ള യേശു തൻ്റെ സാന്നിധ്യം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അവയ് അവൻ യേശുവിൻ്റെ സാന്നിധ്യമില്ലാതെ ഞാൻ എത്ര വലിയ പ്രസംഗകനായാലും എത്ര വലിയ വ്യക്തിയായാലും ഞാൻ ഈ മഹാനിയോഗത്തിൽ ഞാൻ വിജയം പ്രാപിക്കത്തില്ല. രണ്ട്, അവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് അവൻ യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്യുകയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെയും നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ അവൻ നമുക്ക്, അവൻ നമ്മുടെ ജീവിതം കൊണ്ട് യേശുവിൻ്റെ സാക്ഷിയാകുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് നമുക്ക് യേശുവിൻ്റെ ആ മഹാനിയോഗം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ കഴിയുക. ആകയാൽ ദൈവമക്കളോട്, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ അവൻ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സാക്ഷിയാകുവാൻ, ലോക ജനതയ്ക്കിടയിൽ ദൈവത്തിൻ്റെ സാക്ഷിയാകുവാൻ, കൂട്ടുകാരുടെ ദൈവത്തിൻ്റെ സാക്ഷിയാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തോടു കൂടെ നമുക്ക് നമ്മുടെ കണ്ണുകളടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവൻ ആരും, നിങ്ങളൊരു പക്ഷേ ഈ അവൻ ഫേസ്ബുക്കിന് മുമ്പിലായിരിക്കാം ഇരിക്കുന്നത്, പക്ഷേ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നോട് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തോട് അവനൊന്ന് പ്രാർത്ഥിക്കാവോ? അവനൊന്ന് സ്വയശോധന ചെയ്യാവോ? ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് യേശുവിനെ സാക്ഷിക്കുന്നോ? സ്നേഹവും സന്തോഷവും സമാധാനവും അവൻ ദീർഘക്ഷമയും, അതായത് ആത്മാവിൻ്റെ ഫലം എൻ്റെ ജീവിതത്തിലുണ്ടോ? അവൻ അതിലൂടെ ഞാൻ യേശുവിനെ സാക്ഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് നമ്മോ തന്നെ ചോദിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. അവൻ അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അവൻ യേശുവാണോ സാക്ഷിക്കപ്പെടുന്നത്, അതോ അവൻ ജഡീകതയാണോ സാക്ഷിക്കപ്പെടുന്നത്? എൻ്റെ പ്രവർത്തന മേഖലകളിൽ, ഞാൻ ചെയ്യുന്ന ജോലിയിൽ, എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ, എൻ്റെ പ്രവർത്തന മേഖലകളിൽ, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയിൽ അവൻ ശരിക്കും എന്നെ കാണുന്നവർ, എന്നെ കേൾക്കുന്നവർ, എൻ്റെ എഴുത്ത് വായിക്കുന്നവർ എന്നിലൂടെ യേശുവിനെ കാണുന്നുണ്ടോ? ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണോ? അതോ എന്നിൽ അവൻ സ്നേഹത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും അവൻ ദീർഘക്ഷമയ്ക്കും വിരോധമായ, അവൻ വിശ്വസ്തതയ്ക്ക് വിരോധമായ, അവൻ ആ പരോപകാരത്തിന് വിരോധമായ, ഇന്ദ്രിയജയത്തിന് വിരോധമായ കാര്യങ്ങളിലുണ്ടോ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജഡീക സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം സാക്ഷിക്കുന്ന ദൈവത്തെയല്ല, നാം സാക്ഷിക്കുന്ന യേശുവിനെയല്ല, മഹാനിയോഗത്തെയല്ല നാം അവിടെ പൂർത്തീകരിക്കുന്നത്, മറിച്ച് നമ്മൾ ലോകത്തിൻ്റെയും ജഡീകതയുടേതും പര്യായമായി നമ്മൾ മാറുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അവൻ, എൻ്റെ ജീവിതത്തിലൂടെ യേശു സാക്ഷിക്കപ്പെടണം, എൻ്റെ ജീവിതത്തിലൂടെ യേശു സാക്ഷിക്കപ്പെടണം, ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി തീരണം. അവൻ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ യേശുവിനെ കുറിച്ച് പറയണം. അത് മാത്രമല്ല, ഞാൻ യേശു എന്നെ കാണുന്നവർ എൻ്റെ യേശുവിനെ കാണണം, എൻ്റെ വാക്കിൽ യേശുവിനെ കാണണം. അങ്ങനെ കാണുന്നുണ്ടോ? അവൻ എൻ്റെ പ്രവർത്തന മേഖലയിൽ അവരെന്നെ, ആ ലോകം എന്നെ കാണുന്നുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ ഇന്ന് അവൻ ഈ പ്രഭാതത്തിൽ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട്, ദൈവമേ, ഇന്ന് ഞാൻ പോകുന്ന എൻ്റെ ജോലിയിൽ, ഞാൻ പോകുന്ന സ്ഥലം, എൻ്റെ ശുശ്രൂഷയിൽ അവർ എൻ്റെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ, അവൻ എൻ്റെ അവൻ ജോലി ചെയ്ത് കഴിയുമ്പോൾ, എൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവർ എൻ്റെ അവൻ എൻ്റെ ഗുണമല്ല ലോകം കാണേണ്ടത്, എന്നിലൂടെ യേശുവിനെ കാണണം. അങ്ങനെയുള്ള ആഗ്രഹത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇങ്ങനെ ഈ അവൻ പ്രഭാത സമയത്ത് ഞങ്ങൾക്കൊരു നല്ലൊരു കൂട്ടായ്മ ദൈവം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ ഗ്രേറ്റ് കമ്മീഷനിലെ അവൻ പ്രധാനപ്പെട്ട ഒരു കാര്യമായ യേശുവിനെ സാക്ഷിയാകുക എന്നുള്ള വിഷദ്യാസ്പദമാക്കി ഒരു ചെറിയ തോട്ട് ഞങ്ങൾ പങ്കുവെച്ചു കർത്താവേ. അവൻ ഞങ്ങളുടെ ജീവിതത്തിലും അവൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് യേശുവിനെ സാക്ഷിക്കുവാൻ, ഞങ്ങൾ ജഡീകതയുടെയോ പാപത്തിൻ്റെയോ പര്യായങ്ങളായിട്ടല്ല, യേശുവിനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൂടെ യേശുവിനെ സാക്ഷിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അവൻ ഓരോരുത്തരും അവൻ അങ്ങനെ യേശുവിനെ സാക്ഷിയായി, അവൻ ദൈവമേ അങ്ങയുടെ വരവ് സംഭവിക്കുന്ന ദിനത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കപ്പെടുന്ന ദിനത്തിൽ, ദൈവമേ ഞങ്ങൾ നല്ലത് ചെയ്തു എന്ന്, അവൻ നല്ലവനും വിശ്വസനും ദാസനെ എന്ന് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവമോത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമൻ. ഇതുവരെ ശ്രദ്ധിച്ചിരുന്ന എല്ലാ ദൈവങ്ങളോടും നന്ദി അർപ്പിക്കുന്നു. ആമൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.